എന്തപ്പ ഈ ഗഹനമായിട്ട് ഇങ്ങനെ വായിക്കണത്? ഇല്ല, ഞാൻ ഈ രാവിലെ എണീറ്റ പത്രത്തിലെ ക്ലാസിഫൈഡ്സ് ഒക്കെ ഒന്ന് നോക്കും. എന്തേലും ഒക്കെ നമുക്ക് അതൊന്ന് തൂങ്ങല്ല രാവിലെ. വീടും സ്ഥലവും കുറഞ്ഞ വിലക്ക് വിൽപ്പനക്ക്. കച്ചവടം നടക്കണില്ലാന്ന് ഫോൺ നമ്പറിലോട്ടൊന്ന് വിളിച്ചാലേ അതൊന്ന് തൂങ്ങാലോ. ആരുടെ വട്ടം ചുറ്റിക്കാലോ അല്ലേ. പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു. അല്ല, അപ്പൊ വേറെ ആരെങ്കിലും പണയം വെച്ചാലും നമുക്ക് എടുക്കാൻ പൈസ തരുമോ? വേറെ വല്ലവരും പണയം വെച്ചതാ അങ്ങനല്ല. ഇപ്പൊ പണയം വെച്ചിട്ട് ഇപ്പൊ കുറച്ചും കൂടി കാശ് ആവശ്യമുണ്ട് വിചാരിക്കും. നമ്മളാണ് നമ്മുടെ സ്വർണ്ണമൊക്കെ പണയം വെക്കുകയും ചെയ്തു. അപ്പൊ അത് ഒന്നും കൂടി എടുത്ത് മറച്ചു വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കായി ഇത് എടുക്കാൻ വേണ്ടേ? ആദ്യം പണയം വെച്ചത് ഇങ്ങോട്ട് എടുക്കാൻ കാശില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സഹായം തേടും. അപ്പൊ അവരത് ആദ്യം എടുക്കാനുള്ളത് കാശ് കൊടുക്കും. അത് എടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടി അതിനേക്കാൾ കൂടുതൽ കാശിന് വെക്കും. ആണോ? അപ്പൊ ഈ കാശ് കൊടുത്തവർക്ക് എന്താ നേട്ടം? അവരതിന്റെ കമ്മീഷൻ വാങ്ങാല്ലാണ്ട് എന്താ? അവരെ ഒന്നും കൂടി കടത്തിലാക്കാനുള്ള ആൾക്കാരാ അവര്. അതിന് വേറെ ഭാഷയാണ് പറയുന്നത്. സഹായിക്കുന്ന പറയണത്. ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ വരിക. ഈ നമ്മുടെ വാസൂട്ടി പണിക്ക് വിളിച്ച സമയമില്ല സമയമില്ല എന്ന് പറയണല്ലേ, ഇതേ എന്തോ സമയം കൂടുതൽ കിട്ടണ എന്തോ ഒരു ഗുളിക ഇറങ്ങിയിട്ടുണ്ട് സമയക്കുറവിന്. നമുക്ക് അത് അതിൻ്റെ നല്ലത് വേറെ വല്ല വാർത്ത ഉണ്ടെങ്കിൽ വായിക്കും. അല്ല, വാസൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ ഓനക്ക് സമയം ഉണ്ടാവുക ഇല്ലാതിരിക്കുക ചെയ്യട്ടെ. ഇവനിപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പണിക്ക് ഇരുത്തണ്ടേ? ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. വർക്ക്ഷോപ്പിന്റെ ഞാൻ പോളിയേട്ടനെ പറഞ്ഞല്ല. ഈ പറഞ്ഞില്ലല്ലോ, ഈ പറഞ്ഞ അതിന്റെ അഡ്വാൻസിന്റെ കാര്യങ്ങൾ സംസാരിക്കാന്നല്ലേ. ഞാൻ ചെന്ന് സംസാരിച്ച് ഞാൻ മൂന്നാല് വട്ടം അവനോട് പറയുകയും ചെയ്ത് 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. പിന്നെ മാസം ഒരു 13 രൂപ വെച്ചിട്ട് അയാൾക്ക് കൊടുത്തേച്ചാ മതി. കംപ്ലീറ്റ് നോക്കി നടത്തിക്കോന്ന് പറഞ്ഞ അയാൾക്ക് നേരമില്ല. അത് നല്ല നിലയിൽ നടക്കുന്ന വർക്ക്ഷോപ്പാണത്. ഒരുപാട് മരവും സംഭവം ഒക്കെ അതിൽ കിടപ്പുണ്ട്. മാസം വാടക എത്ര? മാസം ഒരു 15,000 ചോദിച്ചു. ഒരു 13 രൂപക്ക് ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ ഇന്ന് അവിടെ ഇരുന്നാ കിട്ടും. പിന്നെ ഹിന്ദിക്കാര് പിള്ളേരെ കിട്ടുമെന്ന്, രണ്ടുപേരെ പണിക്കാരെ വെച്ച് ഇയാൾ മേൽനോട്ടം നടത്തിയാ പോരെ? പറഞ്ഞാക്കെങ്ങനെ? ഞാൻ എത്ര വട്ടം പറഞ്ഞു. അവനെന്താ അറിയോ, അവനിങ്ങനെ അലഞ്ഞ് ശീലിച്ചു പോയി. അവൻ എവിടെയെങ്കിലും ഒന്നും കൊണ്ടുപോയി ഇരുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മറ്റത് കൂടും. അത് ഇത്തിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടുപോയി ഇരുത്താൻ എന്തെങ്കിലും സർപ്പോ? അല്ല, അജി കൈ എന്ത് പറഞ്ഞാൽ ഈ തമാശയാണ്. ഇവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്കായിട്ട് ഇരുത്തി കഴിഞ്ഞാല് അതിട്ടിട്ട് അങ്ങോട്ടും കൂടെ ഓടാൻ പറ്റൂലല്ലോ. ബാധ്യത വരുത്തണം. ഇതിപ്പോ ഈ മാസം ഈ വാടക കൊടുക്കണം എന്നൊക്കെ അറിയുമ്പഴേ ആ പണി നടന്നില്ലെങ്കിൽ പിന്നെ നമ്മള് രണ്ടാളുണ്ടല്ലോ. അല്ല, വർക്ക്ഷോപ്പ് തുടങ്ങിയാ നല്ലതാണ്. അത് നല്ലതാണ്. നമുക്ക് മൂന്ന് പേർക്ക് ഒരു സ്ഥാപനമായി. എനിക്ക് പാർലറും ഉണ്ട്, പരിക്കക്ക് തയ്യക്കടയുണ്ട്, ഇവന് വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു അന്തസ്സുമായി. ചായ ചോദിച്ചിട്ട് എത്ര നേരായി? അത് മല്ലിക വന്ന് അതാണ്. പിന്നെ അതല്ല, ഓള് വന്നിട്ട് പറയല്ലേ ഓക്ക് ഞാൻ ആ എണ്ണിന്റെ കാര്യം പറഞ്ഞു കൊടുത്തലേന്റെ. ഓള് പറയണ അത് തേച്ചിട്ട് ഓളുടെ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് മുടിയൊക്കെ വന്ന്. അതെ, ആ കൂവളത്തല സൂപ്പർ അല്ലേ. അതിന്റെ ഇലയും തണ്ടും വേരും ഒക്കെ ഗംഭീര ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളെ, അല്ല ചില ഹംസങ്ങൾക്ക് ഇതൊന്നും തിരിച്ചറിയില്ലല്ലോ. അവർക്ക് ഈ ഐശ്വര്യ റായി തേക്കണ എണ്ണൊക്കെ പറ്റുള്ളൂ അല്ലേ. ഈ 247 രൂപയുടെ എണ്ണയുടെ ഓണറെ കണ്ടിട്ടുണ്ടോ? ഇന്നാളൊരു ടിവിയിലെ അവാർഡ് നൈറ്റിന് പുള്ളി അവാർഡ് കൊടുക്കാൻ വന്ന്. ഒരൊറ്റ മുടിയില്ല, പെട്ടത്തല്ലാണ് പുള്ളിക്ക്. അങ്ങനെ മുടി വളരാണെങ്കിൽ അയാൾക്ക് ഇച്ചിരി തേച്ചിട്ട് ഇച്ചിരി മുടി വളർത്തിക്കൂടെ? ആ ഹംസിന് ഈ കൂവളത്തിന്റെ അല്ലെന്ന് പറഞ്ഞു കൊടുക്കാറത്. വേണ്ട വേണ്ട, എന്റെ അയാൾ അത് വിറ്റ് കാശുണ്ടാക്കാൻ തുടങ്ങും. അല്ലടോ, അന്ന് ഇപ്പൊ റസിയ മറ്റേ ഒരു കൂവളത്തിന്റെ അല്ലടെ എണ്ണ മറ്റേ മല്യക്ക് പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ മുടി കൊഴിച്ചില് നിന്നു പറഞ്ഞു. അതെ, ഇപ്പൊ ചോറില് മുടിയില്ലല്ലോ. അതെല്ലേ, ശരിക്കും മുടി വളർന്നാ? മുടി വളർന്നോന്ന് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് മുടി വളർന്നു. ഇപ്പൊ കൊഴിച്ചിലും ഇല്ലാന്നാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞത്. ആ കൊഴിച്ചില് വന്നിട്ടുണ്ട് എന്തായാലും. അതല്ലേ, നല്ല വരുന്നത് കേട്ടോ. അതാണ് കൂവളത്തിന്റെ. അല്ല, അല്ലാണ്ട് 247 എണ്ണ അതല്ല. ഈ കണ്ണി കണ്ട മരുന്ന് ഇതൊന്നും വാങ്ങി തേക്കരുത്. അതായത് വേറൊന്നുമല്ല ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പോഴത്തെ
ഇവളുടെ ഒരു കൂട്ടുകാരിയെ ഇവിടെ ഒരു കൂട്ടുകാരി 247 ഉറുപ്പ്യയുടെ എണ്ണ ആഴ്ചയിൽ ഒരാഴ്ച നിൽക്കില്ല ഒരു കുപ്പി മേടിച്ചാല്. അതിങ്ങനെ വർഷങ്ങളായി ഇപ്പൊ തേച്ചോണ്ടിരിക്കുന്നത്, യാതൊരു ഫലവും ഇല്ല, ഇപ്പോഴും കൊഴിഞ്ഞോണ്ടിരിക്കുക തന്നെയാണ് ഇത്ര. കൂട്ടുകാരിക്ക് 10 കുപ്പി തേച്ചിട്ട് ഒരു ഫലവും ഇല്ല. അല്ല കൂട്ടുകാരിക്ക് 10 കുപ്പി തേച്ചിട്ട് ഒരു ഫലവും ഇല്ല അല്ലേ? ഫലമുണ്ടാവില്ലല്ലോ, അത് ഐശ്വര്യ റായിയുടെ മുടി മാത്രമേ വളരണുള്ളൂ. പാലക്കകത്ത് കാളിമണ്ണുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ പറയും അല്ലേ? ആ ശരിക്കും നമ്മുടെ ഈ മുറ്റത്തും തൊടിയിലൊക്കെ ഉള്ള ഔഷധ ഗുണമുള്ള ഈ സസ്യങ്ങളുണ്ടല്ലോ ഇല്ലേ, ഇപ്പൊ എണ്ണ കാച്ചാനാണെങ്കിൽ വറുക, ഉറുന്തോട്ടി, കഞ്ഞുണ്ണി, പിന്നെ വേറൊരു സാധനം ഇതില്ലേ, എന്താണ് അതുപോലൊക്കെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് എണ്ണ കാച്ചി കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങോട്ട് പോരും പെണ്ണുങ്ങൾ. എന്തൊരു ഔഷധ അതെന്നറിയോ? പക്ഷെ എന്നാലും ആ 247 എത്ര അതിന്റെ വില? 247 എണ്ണയുടെ പരസ്യത്തിലേ അത് തേച്ചാ മുടി മുറ്റത്ത് കിടന്ന് അടിയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവളുടെ മുടി മുറ്റത്ത് കിടന്ന് അടിക്കുമല്ലോ ഇവള് കിടക്കുമ്പോ. അത് കൊഴിഞ്ഞു പോയിട്ട് മുറ്റത്തിട്ട് അടിക്കണല്ലേ. ഇതിലൊക്കെ പൈസ ചെലവാക്കണവരൊക്കെ ഉണ്ടല്ലോ, മന്ദബുദ്ധികൾ തന്നെ വിളിക്കണം അല്ലേ? അന്ന് കേട്ട് പഠിച്ചു.